പോലും ജീവിക്കാൻ ഈ ഭൂവിൽ സാധ്യമല്ല. എഫേസ്യർക്ക് ഇത് ലേഖനം രണ്ടാം അധ്യായം പതിനാലാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അവൻ നമ്മുടെ സമാധാനമാണ്, ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്യുന്നു. അതെ, പരസ്പരം സ്നേഹിക്കാൻ കൽപ്പന നൽകിയ ഈശോ ആ കൽപ്പന പാലിക്കുന്നതിനാവശ്യമായ സ്നേഹവും ശക്തിയും നമ്മിലേക്ക് ഒഴുക്കുമെന്നാണ് അർത്ഥം. ശത്രുതയുടെ മതിലുകൾ തകർക്കുന്നത് സമാധാനത്തിൻ്റെ രാജാവായ യേശുവാണ്. ദൈവത്തിൻ്റെ വചനം ഒരുവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ജെറമിയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എൻ്റെ വചനം പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്. ആ പാറയെ തകർക്കുന്ന കൂടം, സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം ദൈവവചനത്തിനായി തുറന്നു കൊടുക്കുമ്പോൾ, ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ ശത്രുതയുടെ മതിലുകൾ തകരും. സ്നേഹത്തിൻ്റെ, അതിർത്തികളില്ലാത്ത സ്നേഹത്തിൻ്റെ വലിയ ഒരു രാജ്യം പടുത്തുയർത്തപ്പെടും. അതാണ് ദൈവരാജ്യം, അതൊരു സ്നേഹരാജ്യമാണ്. പല്ലിന് പകരം പല്ല്, തല്ലിന് പകരം തല്ല്, ഇത് മാനുഷികതയാണ്, ഓട്ടോമാറ്റിക്കാണത്. നമ്മൾ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നു, വെറുക്കുന്നവരെ വെറുക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. എന്താ ദുഷ്ടനെ എതിർക്കരുത് എന്ന് പറഞ്ഞാൽ, ദുഷ്ടനെ എതിർത്താൽ അവിടെ കോപം ഉണ്ടാവും, അവിടെ തല്ലുണ്ടാകും. മറിച്ച് നമ്മുടെ ആത്മീയ ശക്തി എന്നത് ദുഷ്ടതയും വെറുപ്പും വിദ്വേഷവും കൊണ്ട് വരുന്നവരെ ശാന്തമാക്കാൻ സാധിക്കുന്നതിനാണ് ആത്മീയ ശക്തി എന്ന് പറയുന്നത്, കീഴടക്ക എന്ന് പറയുന്നത്. നമ്മൾ മൗനമായിരിക്കാൻ സാധിച്ചാൽ തന്നെ നമ്മളവരെ കീഴടക്കി. ഇത് നമ്മുടെ വീട്ടിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ അമ്മായിയമ്മയും മരുമോളും ചെന്നായിയും ആട്ടിൻകുട്ടിയും ഒരുമിച്ച് ജീവിക്കുന്ന പോലെ സന്തോഷമായിട്ട് ജീവിക്കും. ചെന്നായിയും ആട്ടിൻകുട്ടിയും ഒരുമിച്ച് ജീവിക്കുന്ന പറയണത് എങ്ങനെയാ ഇത്? അതാണ് വിസ്മയനീയമായ ശക്തി. അപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ, ഭാര്യാവർത്തു ബന്ധത്തിൽ, വ്യക്തിപരമായ ബന്ധത്തിൽ, പ്രെയർ ഗ്രൂപ്പിൽ, എവിടെയായാലും പെട്ടെന്ന് റിയാക്ട് ചെയ്തു പോകുന്നു നമ്മൾ. എ ലീഡർ ഈസ് നോൺ നോട്ട് ബൈ ഹിസ് ആക്ഷൻ ബട്ട് ബൈ ഹിസ് റിയാക്ഷൻ. ഇതൊന്ന് ഓർത്തോട്ടോ. നമ്മളിൽ പലരും, അല്ലെങ്കിൽ നമ്മൾ ലീഡർഷിപ്പിൽ വളരേണ്ട ആളുകളാണ്. എന്താണ് നമ്മുടെ ലീഡർഷിപ്പിൻ്റെ പ്രത്യേകത? നമ്മൾ കുറേ ആക്ഷനുകൾ നടത്തി എന്നതിലല്ല, മറിച്ച് നമ്മളിലുണ്ടാകുന്ന റിയാക്ഷനാണ്. മറ്റുള്ളവർ എന്തെങ്കിലും പെട്ടെന്ന് നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മളതിനെ പെട്ടെന്ന് എങ്ങനെ റിയാക്ട് ചെയ്ത്, നമ്മുടെ റിയാക്ഷനുകളെ ശാന്തമാക്കാൻ സാധിക്കണം. എങ്ങനെയാ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ കോപം, നാവ് തീയാണ്, നാവ് കോപത്തോടുകൂടി ഉപയോഗിച്ചാൽ ഒരു കാട്ടുതീ പോലെ പടരും. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ കോപത്തെ അകറ്റുക? കോപത്തെ അകറ്റണമെങ്കിൽ പടിപടിയായി വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മുടെ കുഞ്ഞുനാളിൽ എങ്ങനെയാണ് നമ്മളിൽ ഈ കോപമുണ്ടായത്? ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ തന്നെ. ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നുള്ളതിന് ഒലക്കേം അടിക്കണം എന്ന ഒരു സിദ്ധാന്തം അനുസരിച്ചാണ് കുടുംബം പുലർത്തണമെങ്കിൽ ആ മകനും അതുപോലെ വളർന്ന് അതുപോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കൊച്ചുണ്ടായി കഴിയുമ്പോൾ അതേമാതിരി ചെയ്തു വരും. ഒരമ്മച്ചി പറയായിരുന്നു, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഒരു കോപ്പ കഞ്ഞിവെള്ളം അപ്പന് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അരിശം വന്നു, അമ്മ ചൂലെടുത്തുകൊണ്ട് എന്നെ തൊഴിച്ചു, എന്നോട് പറഞ്ഞു എടുക്കണി കോപ്പ, എടുപ്പിച്ചു, നടക്കണി പാടത്തേക്ക്, നടത്തി എന്നെ അടിച്ചടിച്ച് അപ്പൻ വെള്ളം കൊണ്ടുവന്ന് കൊടുക്ക്, പാടത്ത് ജോലി ചെയ്യുന്നവരെയും എന്നെ അടിച്ചടിച്ച് അവിടെ കൊണ്ടുവന്ന് ചൂലിൻ്റെ എല്ലാ ഈർക്കലിയും ഒടിയുന്നത് വരെ എന്നെ അമ്മ അടിച്ചു.
ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്, അതുകൊണ്ടാണ് ഞാൻ വലുതായി കഴിഞ്ഞപ്പോൾ എൻ്റെ 9 മക്കളെയും ഞാൻ ചൂരുകൊണ്ടേ അടിച്ചിട്ടുള്ളൂ, ചൂടിൻ്റെ എല്ലാ ഈർക്കലിയും ഒടിയുന്നത് വരെയും അടിച്ചാലേ എനിക്കൊരു സമാധാനമുള്ളൂ. എൻ്റെ കർത്താവെ, ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതിൻ്റെ കാരണം എന്താണ്? കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ആ സമ്മാനമാണ്. എനിക്കിപ്പോൾ ഒരു പ്രാർത്ഥനയുള്ളൂ, എൻ്റെ ഈ 9 മക്കളും ഇതുപോലെ അവരുടെ മക്കളോട് ചെയ്യരുതേ. നമ്മുടെ ചില സംസ്കാരമാണിത്. എല്ലാ രാജ്യത്തും പലതരത്തിലുള്ള സംസ്കാരങ്ങളുണ്ട്. ഒരു സഹോദരൻ 65 വയസ്സായ ഒരാൾ 15 ധ്യാനം കൂടി കഴിഞ്ഞാൽ പങ്കുവച്ചതാണ്, ഞാൻ 15 ധ്യാനം കൂടി എൻ്റെ ഈ കോപസ്വഭാവത്തെ ഒന്ന് അകറ്റാൻ നോക്കിയിട്ട് പറ്റണില്ല. ഇപ്പോൾ ഈ ധ്യാനത്തിൽ, ആന്തരിക വിശുദ്ധീകരണ ധ്യാനത്തിൽ, അബോധമനസ്സിനെ ഉപബോധമനസ്സിനെയും വിശുദ്ധീകരിക്കാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ലേ മനസ്സിലായത്, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ പെങ്ങന്മാർ അപ്പനോട് കംപ്ലൈൻറ്റ് ചെയ്തു, ഇവൻ കോഴിമുട്ട കട്ടെടുത്തു. അപ്പന് ദേഷ്യം വന്നു, അപ്പൻ തൊഴിച്ചു, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പൻ പറഞ്ഞു, നീ എന്തോ നീ ചെറുപ്പത്തിലേ ഇങ്ങനെ കൊള്ളത്തരം നടത്തിയാൽ നീ വലുതാവും, ആരായിരിക്കും, അതുകൊണ്ട് നീ എന്തിനാ കട്ടത്? ഞാൻ കട്ടില്ല എന്ന് പറഞ്ഞു. കോഴിമുട്ട എടുത്ത് ഭക്ഷിക്കുന്നത് ഒരു കളവാണോ വീട്ടിലെ? അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ കോഴിമുട്ട എടുത്ത് ഭക്ഷിച്ചു. പിന്നെ നീ എന്തിനാ നുണ പറഞ്ഞേ? ഇങ്ങനെ നീ നുണ പറയാൻ തുടങ്ങിയാലോ. അപ്പന് കൂടുതൽ അരിശമായി. അപ്പൻ വലിച്ചഴച്ച് എന്നെ കൊണ്ടുപോയി കോഴിക്കൂടിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഈ അപ്പച്ചൻ പറയുകയാണ്, എന്നെ കോഴിക്കൂടിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പൻ അവിടെ കവച്ച് നിന്ന് എൻ്റെ തല കാലിൻ്റെ ഇടയിൽ വെച്ച് ഞെരുക്കിയിട്ട് വാ പൊളിക്കടാന്ന് പറഞ്ഞു. വാ പൊളിപ്പിച്ചു. കോഴിക്കാഷ്ടം വാരി എൻ്റെ വായിലിട്ടു. ഇനിമേലിൽ നീ കോഴിമുട്ട കക്കരുത്. അന്ന് എൻ്റെ അകത്തുണ്ടായ ആ വെറുപ്പും എനിക്കുണ്ടായ എൻ്റെ കുടല് വരെ ഞാൻ ഛർദിച്ചു. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി എനിക്ക് ഈ അപ്പനുമായിട്ടൊരു ബന്ധം വേണ്ട, ഇനി എനിക്ക് ഈ കുടുംബമായിട്ടൊരു ബന്ധം വേണ്ട, ചാകുകയാണ് നല്ലത്. ഞാൻ പോയി കടലിൽ ചാടി, പക്ഷേ ചത്തില്ല. എന്നെ തിരമാലകൾ വീണ്ടും കടൽ കരയ്ക്ക് അടുപ്പിച്ചു. പക്ഷെ ഞാൻ അവിടുന്ന് വീട്ടിൽ കയറാണ്ട് നാട് വിട്ട് മദിരാശിക്ക് പോയി. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നു. പക്ഷേ ആരും ഈ കാര്യത്തെക്കുറിച്ച് ആരും പിന്നെ ഓർത്തുമില്ല, പറഞ്ഞുമില്ല. ഇപ്പോൾ ഈ ധ്യാനത്തിൽ വെച്ചാണ് ഇതെൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ പുറത്തു വരുന്നത്. പക്ഷേ എൻ്റെ സ്വഭാവം അപ്പൻ്റെ മാതിരി തന്നെയായി. ഞാനും എൻ്റെ മക്കളോടും എൻ്റെ ഭാര്യയോടും എൻ്റെ സഹോദരനോടും ഇതുപോലെ മുൻകോപത്തോടു കൂടി കൈ കെട്ടിയിട്ട് തൊഴിക്കും. ഇങ്ങനെയുള്ള സ്വഭാവമാണ്. നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, എന്റെ അബോധ മനസ്സിനെ ഞാൻ സമർപ്പിക്കുന്നു. സ്നേഹം തന്നെയായ വചനത്തിന് കടക്കാൻ സാധിക്കാത്ത രീതിയിൽ എന്റെ ഹൃദയം കോപകലുഷിതമായിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന യേശുവേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണം, ആ മേഖലകൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പഴയ നിയമത്തിൽ ധാരാളം പ്രവാചകന്മാരുണ്ടായിരുന്നു അല്ലേ, നബിമാർ, പ്രവാചകന്മാർ. പുതിയ നിയമത്തിൽ ആരാണ് പ്രവാചകന്മാർ? അപ്പസ്തോല പ്രവർത്തനം, യേശുവിൻ്റെ പുനരുദ്ധാനം കഴിഞ്ഞ് പന്തക്കുസ്ത കഴിഞ്ഞതിന് ശേഷം ആരാ പ്രവാചകന്മാർ?
പന്തക്കുസ്താ ദിനത്തിൽ പത്രോസ് അപ്പസ്തോലൻ എന്താ പറഞ്ഞത്? ഇത് അവർ രാവിലെ പുതുവീഞ്ഞ് കുടിച്ചിട്ട് കിടന്ന് ബഹളമുണ്ടാക്കുന്നതല്ല, ഇത് ജോയൽ പ്രവാചകൻ പറഞ്ഞതാണ്. എന്താണ് ജോയൽ പ്രവാചകൻ പറഞ്ഞത്? അവസാന ദിവസങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവരിലും വർഷിക്കും. അപ്പൊ നമ്മളിൽ വർഷിക്കപ്പെട്ടിരിക്കുന്ന ആത്മാവ് പ്രവാചകരിലും വർഷിച്ച അതേ ആത്മാവ് തന്നെയാണ്. നമ്മളെല്ലാവരും പ്രവചിക്കണം, നമ്മളെല്ലാവരും പ്രവാചകരാണ്. ഈശോ പറഞ്ഞില്ലേ, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ആ ആത്മാവിനെയാണ്, കർത്താവിന്റെ ആത്മാവ് തന്നെയാണ് മാമോദീസായിലൂടെ നമ്മൾ ഓരോരുത്തരിലും. അപ്പസ്തോല പ്രവർത്തനത്തിൽ തന്നെ 3-ാം അധ്യായത്തിൽ 25-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ്. അവിടുന്ന് അബ്രാഹത്തിനോട് അരുളിച്ചെയ്തു ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. നമ്മൾ ഒരു അനുഗ്രഹീതമായ ജനതയാണ്. നമ്മൾ യേശുക്രിസ്തുവിന്റെ ദൗത്യത്തിൽ പങ്കാളികളാണ്. എന്തെല്ലാമാണ് യേശുക്രിസ്തുവിന്റെ ദൗത്യം? പ്രവാചക ദൗത്യം, രാജകീയ ദൗത്യം, പുരോഹിത ദൗത്യം, പൗരോഹിത്യം, രാജകീയം, പ്രവാചക. ഈ 3 ദൗത്യങ്ങളും മാമോദീസായിലൂടെ നമ്മളിലേക്ക് കൈമാറ്റപ്പെട്ടിരിക്കുന്നു. ദൈവവചനവും നമ്മളുമായിട്ടുള്ള, അല്ലെങ്കിൽ ദൈവവചനം നമുക്ക് ദൈവം അഭിഷേകമായിട്ട് തരുന്നതിൻ്റെ ഒരു കാരണം, നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ഒരു പ്രവാചക ദൗത്യത്തിന് വേണ്ടി. നമ്മൾ ഓരോരുത്തരിലും ഒരു പ്രവാചക ദൗത്യമുണ്ട്. പന്തക്കുസ്താ നാളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരിലും, അഥവാ അന്ന് മുതൽ എല്ലാവരിലും ഈ ആത്മാവിനെ നൽകി. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശു ചെയ്ത അതേ ദൗത്യം തന്നെ ചെയ്യുന്നതിനുള്ള അഭിഷേകമാണ് ഈ പ്രവാചക ദൗത്യം. അപ്പോൾ ആദ്യം നമ്മൾ ഇത് മനസ്സിലാക്കണം. വചനാഭിഷേകത്തിൻ്റെ മറ്റൊരു തലം ഇതാണ്, നമ്മളെല്ലാവർക്കും ഒരു പ്രവാചക ദൗത്യമുണ്ടെന്ന്. ആ പ്രവാചക ദൗത്യമുണ്ടെങ്കിൽ ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ അഭിഷേകം ആ ദൗത്യം നൽകുന്നവൻ തന്നിരിക്കും, തന്നിട്ടുണ്ട്. പക്ഷെ അത് കണ്ടെത്തണം. ഇനി നമ്മൾക്ക് പ്രവാചകരിലേക്ക് കടക്കാം. എന്താണ് ഓരോ പ്രവാചകരുടെയും ജീവിതത്തിലുണ്ടായ ആദ്യ അനുഭവം? എങ്ങനെയാണ് അവർക്ക് ആ പ്രവാചക ദൗത്യം പൂർണ്ണമായി ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അവർ തുടങ്ങിയത് എങ്ങനെയാണ്? ഇപ്പൊ ജെറമിയായെ തന്നെ നമ്മൾ എടുത്തോ, ഇല്ലേ? ജെറമിയായോട് പറയുകയാണ്, നീ ഒരു ബാലനാണെന്ന് പറയരുത്. ആ സഹോദരി നൽകിയ സാക്ഷ്യം വളരെ ശക്തമാണ്. നീ ഒരു ബാലനാണെന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവസ്ഥയാണ് നമ്മുടെ. ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഇപ്പോഴും ബാലന്മാരാണെന്ന മാതിരിയാണ് ഉത്തരം കേട്ടത്. ഞാൻ ഉദ്ദേശിച്ചു, നിങ്ങളെല്ലാവരും ഉച്ചത്തിൽ വിളിച്ചു പറയും, പ്രവാചകനാരാ, നമ്മൾ ആരാ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പറയണം, നമ്മളെല്ലാം പ്രവാചകരാണ്. വീണ്ടും ചോദിച്ചു, പുതിയ നിയമത്തിൽ ആരാ പ്രവാചകർ? പുതിയ നിയമത്തിൽ യേശുവിന് ശേഷം യേശുവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞവരെല്ലാവരും പ്രവാചകരാണ്. അപ്പൊ നമുക്കിപ്പോ മനസ്സിലായി, ഇപ്പൊ നമ്മൾ ആരാ? യെസ്, ഒന്നുകൂടി, നമ്മൾ ആരാ? പ്രവാചകരാണ്. നിങ്ങൾ ഇനി ബാലന്മാരെന്ന് പറയരുത്, വെറും ബാലനാണെന്ന് നീ പറയരുത്. അപ്പോൾ ജെറമിയ, നമുക്കറിയാം, ഓരോരോ പ്രവാചകന്മാരെ എടുക്കാം. ജെറമിയ, ഏശയ്യ, എസക്കിയൽ, ഇവർ ഓരോരുത്തരെ എടുത്താൽ നമുക്കറിയാൻ സാധിക്കും അവർക്ക് ആ പ്രവാചക ദൗത്യം
അഭിഷേകമാകുന്നതിന് ദൈവം നൽകിയത് വചനാഭിഷേകമാണെന്ന്. ജെറമിയായുടെ അധരത്തിൽ ദൈവം വചനം വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ജെറമിയ 1:1-7 മുതലുള്ള വചനം വായിക്കാം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. നീ പറയരുത് ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈ നീട്ടി എന്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ജെറമിയായോട് പറയുകയാണ്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ദൗത്യം, നമ്മളോരോരുത്തരുടെയും ഈ ദൗത്യം പൂർത്തിയാക്കുന്നതിന് നമുക്ക് ആവശ്യമായ ഏറ്റവും വലിയ ആയുധം എന്താണ്? നമ്മുടെ നാവാണ്. നാവിൽ കർത്താവ് തൻ്റെ വചനം വെച്ചു കൊടുത്തു. അതാണ് വചനാഭിഷേകം. എന്നിട്ട് പറയാണ്, ഈ വചനം കൊണ്ട് നീ ഇടിച്ച് തകർക്കണം. എന്തിനാ ഇടിച്ച് തകർക്കണേ? അന്ധകാരത്തിൻ്റെ കോട്ടകളെ, ജഡികത നിറഞ്ഞ ഹൃദയങ്ങളിലേക്ക് ആ വചനം കടന്നു ചെല്ലുമ്പോൾ, പാറ പോലെ ഉള്ള ഹൃദയങ്ങളിലേക്ക് ആ വചനം കടന്നു ചെല്ലുമ്പോൾ, ജെറമിയ 23:29, എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. അപ്പോൾ വചനം അഗ്നിയാവുന്നത് എങ്ങനെയാണ്? പാറയെ തകർക്കുന്ന കൂടം പോലെ ആകുന്നത് എങ്ങനെയാണ്? വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവസ്നേഹാഗ്നിയിലൂടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയിലൂടെ അത് മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ കഠിന ഹൃദയത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന പലരിലും മാനസാന്തരമുണ്ടാകും. അവർ ദൈവത്തിലേക്ക് തിരിയും. പാറ പോലെയുള്ള ഹൃദയത്തെ തകർക്കുന്ന ഒരു ഹാമർ, കൂടം പോലെയാണ് ദൈവത്തിൻ്റെ വചനം. പാറയെ തകർക്കുന്ന കൂടം, അതാണ് ജെറമിയായോട് പറഞ്ഞത്. നീ കം ബാക്ക് ടു ജെറമിയ. ജെറമിയ 1 വരാം. ജെറമിയായോട് പറയുകയാണ്, നീ അടിച്ച് തകർക്കുമെന്നാ പറയുന്നത്. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും. വരട്ടെ, കണ്ടോ, അത് അന്ധകാരത്തിന്റെ, അങ്ങനെ അന്ധകാരത്തിനെ തകർക്കണം. ഇനി എന്താണ്? പണിതുയർത്തണം. അത് ദൈവരാജ്യം, സ്നേഹരാജ്യം. പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ഇതാണ് ജെറമിയയിലുണ്ടായ അഭിഷേകം. ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് ഈ ഇതെല്ലാം ചെയ്യേണ്ടത്. ഈ വചനമാണ് അതിൻ്റെ എല്ലാത്തിനെയും ശക്തി പകരുന്നത്. വചനമാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ദൈവം പറയുന്നത് സംസാരിക്കുക, ദൈവത്തോട് ചോദിക്കുക, ഞാൻ എന്ത് പറയണം. യോന നിനവേലി ചെന്നിട്ട് ഒരുപാട് പ്രസംഗമൊന്നും പറഞ്ഞില്ല. എന്തു പറഞ്ഞു യോന? യോനായോട് കർത്താവ് പറഞ്ഞു, നീ ഇത് പറയുക അവരോട്. എന്തു പറയാൻ പറഞ്ഞു? പറഞ്ഞു, ഇതാ 40 ദിവസത്തിനകത്ത് ഞാൻ നിനവയെ നശിപ്പിക്കാൻ പോവുകയാണ്.
ഇത് നീ അങ്ങ് പറയുക. അത് പറഞ്ഞു. പറഞ്ഞ വഴി എന്ത് സംഭവിച്ചു? ആ രാജ്യം മുഴുവനും ജനം മാനസാന്തരത്തിലേക്ക് തിരിഞ്ഞു. ചാക്കൊടുത്ത് ചാരം പൂച്ചി അനുദപിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവിടെയാണ് ഇടിച്ച് തകർക്കലാണ് അവിടെ നടന്നത്. ഒറ്റ വചനം കൊണ്ട് ഒരു പട്ടണം മുഴുവനും ഇടിച്ച് തകർത്ത് എന്താക്കി മാറ്റി? ദൈവരാജ്യമാക്കി മാറ്റി. രാജാവ് മുതലുള്ള ആളുകൾ ചാക്കൊടുത്ത് ചാരം പൂശി ഒരു വചനത്തിലൂടെ. സിംഹക്കുട്ടികളിരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, സിംഹക്കുട്ടികളിരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നും വീണ്ടും സിംഹക്കുട്ടികളിരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ മക്കളെ ഞാൻ പറയുന്നതും കേൾക്കുവിൻ, ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ്സും അഭിലഷിക്കുകയും ചെയ്യുന്നുവോ തിന്മയിൽ നിന്ന് ഭാഷണത്തിലും അതിരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുകയും ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് അതിലേക്കും തുടരുകയും കടാക്ഷിക്കുന്നു. ഹൃദയം വചനം കൊണ്ട് നിറയുകയാണെങ്കിൽ ആ ഹൃദയത്തിൽ നിന്നുള്ള ഒരു വാക്ക് മതി. ദൈവത്തിൻ്റെ വചനം, ദൈവം തന്നെയായ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വാക്ക് മതി. നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തി ഉണ്ടാകും. പരിശുദ്ധ അമ്മ, പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ രഹസ്യം അതാണ്. പരിശുദ്ധ അമ്മയും പ്രാർത്ഥനയുമായിട്ടുള്ള വലിയ ബന്ധം അതാണ്. മറിയം കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ഒരു വാക്ക് പറഞ്ഞോളൂ, അവരുടെ വീഞ്ഞ് തീർന്നു പോയി. അവിടെ മറിയത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞുകിടക്കുന്ന വചനം യേശു തന്നെയാണ്. യേശുവിൻ്റെ വ്യക്തിത്വം, യേശുവാകും യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും മുഴുവനും മറിയത്തിൻ്റെ ഹൃദയത്തിൽ വചനത്തിലൂടെ നിറഞ്ഞിരിക്കുന്നു. മറിയം അവിടെ പ്രാർത്ഥിക്കുന്നത് മറിയത്തിൻ്റെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഹിതമാണ്. ആ ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് പ്രാർത്ഥനയായി മാറുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ വചനം നിറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തിൽ വചനം നിറയുന്നതിന് വേണ്ടിയും ആ വചനത്താൽ നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥന ഉയരുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.